ദിവസേന നാവ് പൊടിക്കുന്ന ശീലമുണ്ടോ? ഇത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ? ഓറൽ ഹൈജീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഓറൽ ഹൈജീനിൽ നിങ്ങൾ വരുത്തുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ ഷമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം നാവ് എങ്ങനെ വൃത്തിയാക്കണം എന്നതിനെ കുറിച്ചും ഒപ്പം തന്നെ ഓറൽ ഹൈജീൻ എന്ന ടോപ്പിക്കുമാണ്. ഇത്ര നേരം പല്ല് തേക്കുന്നത് നിങ്ങളുടെ വായുടെ അല്ലെങ്കിൽ പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ പല്ല് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടു നേരം നിങ്ങളുടെ നാവും വൃത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി എങ്ങനെയാണ് നാവ് വൃത്തിയാക്കേണ്ടത്? നാവ് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? വീഡിയോ കാണുക. രണ്ടു നേരം പല്ല് തേച്ചാലും നാവ് വടിക്കാൻ പലർക്കും മടിയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഓറൽ ഹൈജീൻ ഉണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഓറൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, എന്തൊക്കെ ശീലങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് പല വീഡിയോകളിലായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വീഡിയോകളുടെ ലിങ്കുകൾ മുകളിൽ നൽകുന്നു. വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ ആ ലിങ്കുകൾ വിസിറ്റ് ചെയ്ത് അവയെപ്പറ്റി ഒരു ധാരണ കൈവരിക്കാവുന്നതാണ്. രണ്ടു നേരം ചിലർ പല്ല് തേക്കുന്നുണ്ടാവാം. പല്ല് തേക്കുന്നതിനോടൊപ്പം ഡെന്റൽ ഫ്ലോസിങ്ങും ചെയ്യുന്നുണ്ടാവാം. ചിലർ മൗത്ത് വാഷുകളും യൂസ് ചെയ്യുന്നുണ്ടാവാം. എന്നാൽ പലരും വിട്ടുപോകുന്ന അല്ലെങ്കിൽ മടി വിചാരിക്കുന്ന ഒരു കാര്യമാണ് നാവ് വൃത്തിയാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നാവ് വടിക്കുക എന്നുള്ളത്. എന്താണ് ഡെന്റൽ ഫ്ലോസിങ്? എങ്ങനെയാണ് ഡെന്റൽ ഫ്ലോസിങ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മുമ്പ് വിശദമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ നൽകുന്നു. അതുപോലെ തന്നെ ബ്രഷിംഗ് ടെക്നിക്, എങ്ങനെയാണ് നിങ്ങളുടെ പല്ല് തേക്കേണ്ടത്, ഏതൊരു ആംഗിളിലാണ് നിങ്ങളുടെ ബ്രഷ് പിടിക്കേണ്ടത്, എത്ര നേരമാണ് നിങ്ങൾ ബ്രഷ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും മുമ്പ് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്കും മുകളിൽ നൽകുന്നു. പല്ല് നന്നായി തേക്കുകയും ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുകയും ചെയ്താൽ മാത്രം നിങ്ങളുടെ ഡെന്റൽ ക്ലീനിങ് പൂർണ്ണമായി, അല്ലെങ്കിൽ വായുടെ ശുചിത്വം പൂർണ്ണമായി എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്താണ് ഓറൽ ഹൈജീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വായ നന്നായി ക്ലീൻ ആക്കി, അണുവിമുക്തമാക്കി, പല്ലുകൾ കേടുവരാതെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ ക്ലീനിങ് അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? മുമ്പ് പരാമർശിക്കപ്പെട്ടതുപോലെ കൃത്യമായ രീതിയിലുള്ള ശരിയായ ടെക്നിക്കോട് കൂടിയുള്ള പല്ല് തേക്കൽ, പല്ലുകളുടെ ഡെന്റൽ ഫ്ലോസിങ് യൂസ് ചെയ്യുക, മൗത്ത് വാഷസുകൾ ഉപയോഗിക്കുക, നാവ് വൃത്തിയാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓറൽ ഹൈജീൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ രീതിയിൽ വായ ശുചിത്വമായി സൂക്ഷിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഓറൽ ഹൈജീൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരു ഡെന്റൽ വിസിറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഡെന്റൽ എക്സാമിനേഷന് വിധേയമാകേണ്ടതാണ്. എത്ര നാൾ കൂടുമ്പോഴാണ് ഒരു ദന്തരോഗ വിദഗ്ധനെ നിങ്ങൾ കാണേണ്ടത് എന്നതിനെ കുറിച്ചും മുമ്പ് നമ്മൾ പരാമർശിച്ചതാണ്. പല വീഡിയോകളിലായി നിങ്ങളോട് എത്തിച്ച ഇൻഫർമേഷനാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധനെ കാണേണ്ടതാണ്. നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിലും മറ്റ് അനുബന്ധ ദന്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ വായുടെ കണ്ടീഷനെ കുറിച്ച് വിശദമായ പഠനങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷന് വിധേയമായി അത് കൃത്യമായ അളവിൽ സുരക്ഷിതമായി ഇരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. കാരണം ചില മോണ രോഗങ്ങൾ, ചില പല്ലുകളുടെ ആദ്യ ആരംഭഘട്ടത്തിലെ കേടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഇത് വിശദമായ പരിശോധനയിലൂടെ ഒരു ദന്തരോഗ വിദഗ്ധന് മാത്രം കണ്ടെത്തുവാൻ സാധിക്കുന്ന ചില വിവരങ്ങളാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്തിട്ടും മോണ സംരക്ഷിക്കുവാൻ ശ്രമിച്ചിട്ടും നിങ്ങളുടെ പല്ലുകളിൽ കക്കാകൾ അടിയുന്നതായി കണ്ടിട്ടുണ്ടാവാം. മുമ്പ് മോണ രോഗത്തെ സംബന്ധിച്ചും കക്ക അടിയുന്നതിനെ സംബന്ധിച്ചും വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ നൽകുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓറൽ ഹൈജീൻ കൊണ്ട് മാത്രമല്ല, മറ്റു പല കാരണങ്ങളും, പല അസുഖങ്ങൾ, ഹെറിഡിറ്ററി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരാളുടെ പല്ലുകളിൽ കക്ക അടിയാം. ഈ കക്ക അടിയുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മോണകൾ വീക്കം സംഭവിക്കുന്നതിനും കാരണമാകാറുണ്ട്.
ഒരു ദന്തരോഗ വിദഗ്ധന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഒരുപക്ഷെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഓറൽ പ്രൊഫൈൽ ആക്സസിലൂടെ അല്ലെങ്കിൽ ഓറൽ ക്ലീനിങ്ങിലൂടെ മാത്രമായിരിക്കാം അത്തരത്തിലുള്ള ഫലകങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓറൽ ഹൈജീൻ കൃത്യമായി നിലനിർത്താൻ സാധിക്കുന്നത്. സോ ഇക്കാരണങ്ങളാലാണ് നിങ്ങൾ തീർച്ചയായും ഇടയ്ക്ക് ഒരു ദന്ത വിസിറ്റ് നടത്തുകയും ഒപ്പം തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഓറൽ ഹൈജീൻ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത്. അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നും കൂടി പറയുന്നു, ദിവസം 2 നേരം നിങ്ങൾ ബ്രഷ് ചെയ്യുക, ബ്രഷിങ്ങിന് ശേഷം ഫ്ലോസിങ് ചെയ്യുക. ഫ്ലോസിങ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൗത്ത് വാഷസുകൾ ഉപയോഗിക്കുക, കൂടാതെ ടങ് ക്ലീൻ ചെയ്യുക. ടങ് ക്ലീൻ ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നമ്മുടെ വായ പരിശോധിക്കുകയാണെങ്കിൽ ചിലരുടെ നാക്കുകളിൽ ഒരു വെള്ള കളർ അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് പോലെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് പലപ്പോഴും ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ റിയാക്ഷനോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളോ ഒക്കെ ആകാം. നമ്മൾ നാക്ക് വടിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസേന കഴിക്കുന്ന ആഹാരങ്ങളുടെ ഒരു നല്ലൊരു അളവ് അതിൻ്റെ വേസ്റ്റുകൾ നമ്മുടെ നാക്കുകളിൽ അടിയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നവരാകാം, പല്ലുകളിലെ വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നതും ഉണ്ടാകാം. പക്ഷേ നാക്കുകളിൽ അടിയുന്ന വേസ്റ്റുകൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ ബാക്ടീരിയകൾ വളരുകയും അല്ലെങ്കിൽ ഫംഗസുകൾ വളരുകയും അത് പിന്നീട് പല്ലുകളെ നശിപ്പിക്കുകയും നിങ്ങളുടെ വായിൽ വായുനാറ്റം പോലെയുള്ള കണ്ടീഷനുകൾ ഉണ്ടാക്കുകയും മറ്റു പല ദന്ത പ്രശ്നങ്ങളും വായിലെ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി ടങ് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടങ് ക്ലീനേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലേഡ് പോലെയുള്ള മെറ്റൽ ടൈപ്പിലുള്ള ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. കാരണം അത്തരത്തിലുള്ള ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ നാക്കുകളെ അത് കൂടുതൽ മുറിവേൽപ്പിക്കുകയും വേദനാജനകമാകുന്ന രീതിയിലായിരിക്കാം അത്തരത്തിലുള്ള ടങ് ക്ലീനേഴ്സിന്റെ യൂസേജ് എന്ന് പറയുന്നത്. മാത്രവുമല്ല നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സുകൾ അല്ലെ, നിങ്ങളുടെ ചെറിയ ചെറിയ മുകുളങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സുകൾ, നാക്കിലെ ടേസ്റ്റ് ബഡ്സുകൾ നശിച്ചു പോകുന്നതിന് ഇത്തരത്തിലുള്ള ടങ് ക്ലീനേഴ്സുകളുടെ ഉപയോഗം കാരണമായേക്കാം. നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ടങ് ക്ലീൻ ചെയ്യുന്നത്, ഓറൽ ഹൈജീന് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമായി ഭവിക്കാൻ പാടില്ല. സോ ടങ് ക്ലീനേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായി ആധികാരികമായി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അവർ റെക്കമെൻഡ് ചെയ്യുന്ന ടങ് ക്ലീനേഴ്സ് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. സോ മെറ്റൽ ടങ് ക്ലീനേഴ്സ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ എങ്ങനെയുള്ള ടങ് ക്ലീനേഴ്സ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മെഡിക്കൽ സ്റ്റോറുകൾ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡെന്റലി അപ്രൂവ്ഡ് ആയിട്ടുള്ള പല ടങ് ക്ലീനേഴ്സും അവൈലബിൾ ആയിരിക്കും. ഒപ്പം തന്നെ ചില നല്ല നല്ല ബ്രാൻഡ് ബ്രഷുകളുടെ പുറകുഭാഗത്ത്, നല്ല ബ്രാൻഡുകളുടെ പുറകുഭാഗത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ടങ് ക്ലീനേഴ്സ് വരുന്നതും ഉണ്ടാവാം. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഫ് ആയിട്ട് വളരെ ഹാഷ് ആയിട്ടൊന്നും ടങ് അത് ക്ലീൻ ചെയ്യത്തില്ല, നേരെ മറിച്ച് വളരെ മൃദുവായി പതിയെ പതിയെ നാക്ക് വൃത്തിയാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ടങ് ക്ലീനേഴ്സ്. ഇത് നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സുകളെ നശിപ്പിക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ നാക്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇല്ല. പതിയെ പതിയെ സാവധാനം അല്ലെങ്കിൽ ഒരു അല്പം സമയമെടുത്ത് വേണം നിങ്ങളുടെ നാക്ക് വൃത്തിയാക്കാൻ എന്ന് സാരം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ബ്രഷിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ബ്രഷിങ് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ല് വൃത്തിയാക്കിയതിന് ശേഷം ആ ബ്രഷിന്റെ തന്നെ ബ്രിസ്റ്റിൽസ്, സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ ടങ്കുകൾ ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ്. സോ ഇത്തരത്തിലാണ് നിങ്ങളുടെ നാക്കുകളിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കുകൾ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു, നാക്കുകൾ മാത്രമല്ല പല്ലുകളും. ഈ നമ്മൾ ഏകദേശം ഒരു 2005 നടത്തിയ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ് ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെയൊക്കെ വളർച്ച വളരെയധികം ടങ്ക് ക്ലീൻ ചെയ്യാത്തവരുടെ വായിൽ കാണുന്നതായി കണ്ടു. ഇനി എന്താണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ ലാക്ടോബാസിലസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഓരോരോ ബാക്ടീരിയകളുടെ പേരാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് എടുക്കുക. നമുക്ക് പല്ലിന് കേടുണ്ടാക്കുന്ന മെയിൻ ആയിട്ടൊരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ്. അതുപോലെ തൈരും തൈരുകയും ഒക്കെ മറ്റും കാണുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അവർ കാണുന്ന സ്ഥലം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ് അല്ലെ. ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയാണ് നമുക്ക് പല്ലിന് കേടുണ്ടാക്കുന്നത്. ഓക്കെ, പല്ലിന് കേടുണ്ടാക്കും. അപ്പൊ നാക്കില് അഴുക്കടിയുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസും ലാക്ടോബാസിലസും ഒക്കെ കൂടുന്നു, അത് പല്ലിന് കേടുണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന ചിലർ ചിന്തിക്കാം പല്ലിന് കേടല്ലേ, കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നേരെ മറിച്ചൊരു ചോദ്യം ചോദിക്കുക, പല്ലിന് കേട് വരുന്നത് കുഴപ്പമില്ലാത്ത ആളുകൾക്ക് ഹൃദയാഘാതം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അവർക്കൊരു പ്രശ്നമായിരിക്കും അല്ലെ. അതാണ് നിസ്സാര കാര്യമല്ല. ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഇപ്പൊ നിങ്ങൾ പേസ് മേക്കേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡിയാക്ക്, ഹൃദയ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സോ എന്തെങ്കിലും വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഈ സ്ട്രെപ്റ്റോകോക്കസ് നിങ്ങളുടെ ഹൃദയത്തിൽ എത്തപ്പെട്ടാൽ, ഈ ബാക്ടീരിയ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തപ്പെട്ടാൽ നിങ്ങൾക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരെ സംഭവിക്കാം, നിങ്ങളുടെ ഹൃദയ സ്തംഭനം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അണുബാധയാണ് സ്ട്രെപ്റ്റോകോക്കസിന്റെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്.
സോ പല്ലിന് കേടുണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് കരുതി സ്ട്രെപ്റ്റോകോക്കസിനെ നിസ്സാരമായി കാണണ്ട. നിങ്ങളുടെ ഹൃദയം വരെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് വരെ ഭീഷണിയാകാൻ സാധ്യതയുള്ള ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ്. ഇപ്പൊ ഈ ഒട്ടു ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓറൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. പല ഡെന്റിസ്റ്റുകളും അല്ലെങ്കിൽ പല ഡോക്ടർമാരും, ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ഡോക്ടർമാരൊക്കെ ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചാലും ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന വാക്കാണ് ഓറൽ ഹൈജീൻ. നിങ്ങളൊക്കെ കേട്ട് ഒരുപാട് പരിചയമായതാ, പല്ല് തേക്കണം, ഫ്ലോസ് ചെയ്യണം, നിങ്ങൾ മൗത്ത് വാഷസ് ഉപയോഗിക്കുക, നിങ്ങൾ ഡോക്ടറെ കാണാൻ, നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതല്ലേ. നിങ്ങൾ തന്നെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ഡോക്ടർമാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ പല്ല് തേക്കാറുണ്ട്, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ മൗത്ത് വാഷസ് ഉപയോഗിക്കാറുണ്ട്, വായിക്ക് അല്പം വായനാറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ. പക്ഷെ ഞങ്ങളിത് പറയുന്നതിന് പിന്നിലെ കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങളുടെ വായ എന്ന് പറയുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെ വായിലെ ഇൻഫെക്ഷൻ നിങ്ങളുടെ പല്ലിനെയോ നിങ്ങളുടെ മോണയോ മാത്രമല്ല ബാധിക്കുന്നത്, നേരെ മറിച്ച് ഈ ഇൻഫെക്ഷൻ നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കാം. അതിന്റെ റിസൾട്ടുകളായി പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. അതിലൊരു ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാർഡിയാക് അറസ്റ്റ്. നിസ്സാരം ഒരു സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വഴി, സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വരണമെങ്കിൽ പല്ലിലൊരു നിസ്സാരമായ കേട് മതി. ഓക്കെ, അപ്പൊ പല്ലിലൊരു നിസ്സാരമായ കേട് അല്ലെങ്കിൽ ഒരു മോണരോഗം നിങ്ങൾക്കൊരു ഹൃദയാഘാതം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പെരിഡോണ്ടൽ ഇൻഫെക്ഷൻ. മോണവീക്കത്തെ അല്ലെങ്കിൽ മോണരോഗത്തെയാണ്, അതിന്റെ സങ്കീർണ ഘട്ടത്തെയാണ് നമ്മൾ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുക. അതിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, മോണരോഗത്തെ മാത്രമായി വീഡിയോ അപ്ലോഡ് ചെയ്തു, ഒപ്പം തന്നെ മോണരോഗം പ്രഗ്നൻസി എന്നൊരു ടോപ്പിക്കിനെ സംബന്ധിച്ചും വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അവയുടെ ലിങ്കുകളും മുകളിൽ നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അതും കൂടെ ഏറ്റു പറയുകയാണ്. സോ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ മോണരോഗമുള്ള ഒരു വ്യക്തികൾ, ശരിയായ രീതിയിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു അമ്മ, ഈ അമ്മയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് പ്രീമച്വർ ലേബർ സംഭവിക്കാം. കുട്ടി കൃത്യമായി മാസം തികയാതെ പ്രസവിക്കുന്നു. അതുപോലെ തന്നെ ഉണ്ടായ കുട്ടിക്ക് മെന്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള പല പല കണ്ടീഷനുകൾ, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നിലെ മെയിൻ കാരണം എന്താണ്? പെരിഡോണ്ടൽ ഡിസീസ് ആണ്, മോണരോഗമാണ് അല്ലെ. ഇത് ഒരു പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഒരു അമ്മയോ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആരോ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, നിങ്ങളുടെ ഓറൽ ഹൈജീനിൽ വന്ന മാറ്റമാണ് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ കൊടുക്കാത്ത കെയർ ആണ് ഈ പ്രീമച്വർ ലേബറിന് കാര്യം. ഇതിപ്പോ കേൾക്കുന്ന നിങ്ങൾ പലരും ഇത് വിശ്വസിക്കുന്നുണ്ടാവില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് പെരിഡോണ്ടൈറ്റിസ് ഉണ്ട്, പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആവാം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം വ്യക്തമായെന്ന് കരുതുന്നു. ഹൃദയത്തെ പറ്റി ഞാൻ പറഞ്ഞു, കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു. ഈ രണ്ട് ഉദാഹരണങ്ങൾ സഫീഷ്യന്റ് ആണ്. ഒരു ഓറൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ സഫീഷ്യന്റ് ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ പല ഉദാഹരണങ്ങൾ എടുത്ത് പറയാൻ സാധിക്കും, പക്ഷെ ഈ രണ്ട് ഉദാഹരണത്തിൽ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിർത്തുകയാണ്. സോ ഈ രണ്ട് ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കി, ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓറൽ ഹൈജീൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്രയും കാര്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓറൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ നാവ് വടിക്കുന്ന ശീലത്തിൻ്റെ ഇമ്പോർട്ടൻസും ഇതേക്കുറിച്ചൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് പറഞ്ഞതെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഊന്നി പറയേണ്ടവയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ചില വസ്തുതകളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. അതുപോലെ ഈ കാര്യത്തിൽ മടി വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പല്ലുവേദന വന്നാൽ മാത്രമേ ഞങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പഴുപ്പ് വന്നാൽ മാത്രമേ ഞങ്ങൾ ഡെന്റിസ്റ്റിനെ കാണുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ഡെന്റിസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, ഒരു ഓറൽ ഹൈജീൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.